സാർ, വെൽക്കം ടു കരിയർടെക് അക്കാദമി. ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ ആഡ് ഓൺലൈനിൽ കണ്ടിരുന്നു, അപ്പം അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാനായിട്ട് വന്നതാണ്. ഓക്കേ സാർ, സാറിന്റെ പേരും ക്വാളിഫിക്കേഷനും ഒന്ന് പറയാമോ? പേര് ജിതിൽ, ക്വാളിഫിക്കേഷൻ പ്ലസ് ടു. ജിതിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ അല്ലേ? അപ്പൊ നമുക്ക് ടെക്നിക്കൽ കോഴ്സുകൾ നോക്കാൻ പറ്റും, മൾട്ടിമീഡിയ കോഴ്സുകളുണ്ട്, അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമേ. ഇതിൽ ഏത് കോഴ്സ് നോക്കാനാണ് ജിതിലിന് താല്പര്യം? എനിക്ക് അതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് നിങ്ങളെ ഡയറക്ടർ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റും? ഓഫ് ഷുവർ. ഓക്കേ സാർ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കേ ഷുവർ ചേച്ചി. സാർ, നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒരു കാൻഡിഡേറ്റ് വന്നിട്ടുണ്ട്, വന്ന മിസ്റ്റർ ജിത്തിൽ. ഏത് കോഴ്സാന്നല്ലോ പറഞ്ഞോ? സാറിന് ഇത് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ വരാൻ പറയും. ഓക്കെ സാർ. Yeah, Jidil, morning, please, take your seat. Plus two, you take care, okay. നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടുന്ന് പറഞ്ഞായിരിക്കുമല്ലോ? പക്ഷേ നമുക്ക് രണ്ട് മൂന്ന് കാറ്റഗറി കോഴ്സുകളാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന് ടെക്നിക്കൽ കോഴ്സുകളുണ്ട്, ദെൻ മൾട്ടിമീഡിയ കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളുണ്ട്. സോ ഞാനത് പറയുന്നതിന് മുമ്പ്, ജിതിൽ, നീ ഏത് മേഖലയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം? എൻ്റെ കരിയറിന് ബെനിഫിറ്റ് ആയിട്ടുള്ള ഏതാണെന്ന് അത് അറിഞ്ഞാൽ കൊള്ളാം. നമുക്ക് ടെക്നിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എ സി ടെക്നീഷ്യൻ, ഇലക്ട്രീഷ്യൻ അങ്ങനത്തെ ഉള്ള കോഴ്സുകളാണ് വരുന്നത്. സോ അസീനോ ടെക്നിക്കൽ ജോബാണ്. സോ ഒരു നമുക്കൊരു ഓഫീസ് ജോബോ കാര്യങ്ങളല്ല, നമ്മൾ വർക്ക് സൈറ്റിൽ പോയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ജോലി കിട്ടും. പക്ഷേ സ്റ്റാർട്ടിങ് സാലറി കുറവായിരിക്കും, പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് നല്ല സാലറി കിട്ടും. രണ്ടാമത് പറയുകയാണെങ്കിൽ നമ്മുടെ മൾട്ടിമീഡിയ കോഴ്സുകൾ, അതായത് അറിയാലേ ഫോട്ടോഷോപ്പ്, ആനിമേഷൻ. ഇപ്പോൾ നമുക്ക് അവതാർ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, മൊത്തം വി എഫ് എക്സ് ആണ്. അപ്പം അതൊക്കെ ഇപ്പോൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എഡിറ്ററായിട്ട് മൂവി മേഖലകളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടും. മൂന്നാമതായി നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ജോബുകളാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കൊല്ലത്തല്ലേ വീടെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ മേവറത്തൊക്കെ ഇപ്പോൾ നമ്മുടെ ഹൈവേയുടെ വർക്ക് കിടക്കുന്നില്ലേ, അവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ, ഇവർ കറക്റ്റായിട്ടാണോ ജോലി ചെയ്യുന്നതെന്ന് നോക്കാൻ, സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നിൽക്കാറുണ്ടല്ലോ, അതാണ് ആ ജോലി. അതുപോലെ തന്നെ കമ്പനികളിൽ നമുക്ക് ജോലിയുണ്ട്. സോ അത് സൂപ്പർവൈസിങ് ജോബാണ്, നല്ല സാലറി കാണും. ഒരു ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒന്നര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സാലറി തന്നെ 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സാർ, ഈ പറഞ്ഞതെല്ലാം സർട്ടിഫൈഡ് കോഴ്സുകളാണ്? തീർച്ചയായും ജിതിൽ, ഇതെല്ലാം സർട്ടിഫൈഡ് കോഴ്സസ് ആണ്. ഇതാണ് ജിതിൽ ഇതിൻ്റെ നമ്മുടെ മെയിൻ സർട്ടിഫിക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇത് അതിൻ്റെ മാർക്ക് ഷീറ്റും വരും. അപ്പോൾ തീർച്ചയായും നമുക്ക് പോയി കാണാവുന്നതാണ്. വാചത്തിൽ നമ്മുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ലാബ് ഇതാണ്, പ്രാക്ടിക്കൽ ലാബ്, എച്ച് എസ് സിയുടെ പ്രാക്ടിക്കൽ ലാബ്. ഓക്കെ, നമ്മുടെ എല്ലാതരം എക്യുപ്മെൻസും സേഫ്റ്റി എക്യുപ്മെൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് നമ്മൾ സാധാരണ 1-2 കളേഴ്സ് മാത്രമായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ നമുക്ക് ഓഷ എന്ന് പറയുന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് നമ്മുടെ സേഫ്റ്റിയുടെ. ഓഷയുടെ സ്റ്റാൻഡേർഡ് പ്രകാരം ഓരോ തരത്തിലുള്ള, ലൈക്ക് ഇപ്പം ഇലക്ട്രീഷ്യൻസ് ആയിക്കോട്ടെ, ലേബേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ഒരു പർട്ടിക്കുലർ കളർ ഹെൽമെറ്റ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, സോ അതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഫയർ ബോൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫയർ ഫൈറ്റിംഗ് ടെക്നിക്കാണ്. യോ പ്ലീസ് ടേക്ക് യുവർ കോഫി. താങ്ക് യു സുജ. അതായത് നമുക്ക് ഒരു ഇൻഡസ്ട്രിയിലൊക്കെ ഒരു തീപിടുത്തം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്യൂഷേഴ്സ് എല്ലാവർക്കും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് കാണത്തില്ല. സോ ആ സാഹചര്യങ്ങളിൽ ജസ്റ്റ് ഈ ബോൾ എടുത്ത് നമ്മൾ ആ ഫയറിലേക്ക് ത്രോ ചെയ്താൽ മാത്രം മതി. സോ അത് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. അതുവരെ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒറിജിനൽ പ്രോഡക്ട്സ് ആണ് നമ്മളിവിടെ വെക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ എച്ച് വി എ സിയുടെയും ഇലക്ട്രിക്കലിൻ്റെ ഒക്കെ മെയിൻ ക്ലാസ് റൂമാണ്. ഓക്കെ, ഇവിടെ ക്ലാസ് നടക്കുകയാണ്. സോ എനിവേ സാർ, ഇത് നമ്മുടെ എ സിയുടെ ക്ലാസ് റൂമാണ്. സോ ഇത് നമ്മുടെ സാധാരണ നോർമൽ എ സി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത് നമ്മുടെ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെയാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാം നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ടൂൾസാണ്, ബാക്കിയുള്ള വർക്കിംഗ് ടൂൾസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ ലാബ്. കാരണം നമുക്ക് ഇതിനെല്ലാം ഡിസൈനിങ് ഉണ്ടല്ലോ, കാരണം ടെക്നിക്കൽ ഫീൽഡിൽ എല്ലാം ഡ്രോയിങ്സ് ആണ്.
ആ ഡ്രോയിങ്സ് വരയ്ക്കാൻ പഠിപ്പിക്കുന്ന ഒരു മേഖലയാണിത്. നമ്മൾ നേരത്തെ കണ്ടത് അത് ലാബാണ്. സോ ഇനി ക്ലാസ് റൂമാണ്, സേഫ്റ്റിയുടെ ക്ലാസ് റൂമിലേക്ക് പോവാം. ജിതിൽ, ഇത് നമ്മുടെ സേഫ്റ്റിയുടെ ട്രെയിനറാണ്, നമ്മുടെ സേഫ്റ്റിയുടെ ക്ലാസ്സസ് ഇവിടെയാണ്, ലാബ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. ജിതിൽ, ഇത് നമ്മുടെ കോൺഫറൻസ് റൂമാണ്. സോ നമുക്ക് ഗൾഫിലൊക്കെ ഉള്ള നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. സോ അവർ അവരുടെ സൈറ്റിൽ നിന്നുള്ള ഓൺലൈൻ കാര്യങ്ങൾ എടുക്കും. സോ ഇത് നമ്മുടെ മൾട്ടിമീഡിയ ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ ട്രെയിനറാണ്. പ്ലസ് ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് കേട്ടോ. നമ്മുടെ ഓഫീസിന് യൂട്യൂബ് ചാനലുണ്ട്, ലൈവ് ക്ലാസ്സുകൾ നമ്മൾ അതിനകത്ത് ഇടാറുണ്ട്, യു ക്യാൻ സബ്സ്ക്രൈബ്. നമ്മുടെ ഈ സ്ഥാപനത്തിന് എന്തെല്ലാം അംഗീകാരങ്ങളാണ്? അതായത് ഇതിൽ MSME എന്ന് കേട്ടിട്ടുണ്ടോ, മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസ്. സോ അതാണ്ട് ഇവിടെ നോക്കിയാൽ മതി, അതിൻ്റെ ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷണൽ സെൻറ്റർ ആണിത്. അതുപോലെ തന്നെ NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ, സോ അതിൻ്റെ ഓതറൈസ്ഡ് ട്രെയിനിങ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആണ്. അതുപോലെ തന്നെ ISO ആൻഡ് IAF ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഫോറം ഓതറൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ നമ്മുടെ സർട്ടിഫിക്കറ്റിന് ലോകത്തിന് എവിടെ പോയി കഴിഞ്ഞാലും വാല്യൂ ഉള്ളതാണ്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ കേരളത്തിൻ്റെ മാപ്പ് പോലെ തോന്നും, എന്നാലേ നമ്മുടെ ഫ്രാഞ്ചൈസികളാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഓഫീസുകളുണ്ട്. നമ്മുടെ ഹെഡ് ഓഫീസാണിത്, ഇത് നമ്മുടെ കുണ്ടറയുള്ളത് ഹെഡ് ഓഫീസാണ്. അതുപോലെ നമ്മുടെ മലപ്പുറത്ത് പരപ്പനങ്ങാടിയിൽ നമുക്ക് ഓഫീസുണ്ട്. അതുപോലെ കൊച്ചാലുമൂട് നമുക്ക് ഓഫീസുണ്ട്. അതുപോലെ മാവേലിക്കര മാന്നാറും നമുക്ക് ഓഫീസുണ്ട്. ഇതിലെ നമ്മുടെ ഓഫീസിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് പഠിക്കുകയാണ് എങ്കിൽ ജോലി ഞങ്ങളുടെ ഉറപ്പാണ്, ഇല്ലെങ്കിൽ എല്ലാ പേയ്മെന്റും നമ്മൾ തിരിച്ചു തരുന്നതായിരിക്കും. ധൈര്യമായിട്ട് വന്ന് പഠിക്കുക. ഓക്കെ, അപ്പം വീട്ടിൽ പോയിട്ട് സംസാരിച്ചിട്ട് ആലോചിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യുക. ഓക്കെ ഓക്കെ, ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഓക്കെ ജി, താങ്ക് യു, ടേക്ക് കെയർ. ഞാനിവിടെ പഠിച്ച് ഇപ്പം സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നു. ഞാൻ ജോലി കയറി പഠിച്ചാൽ കഴിഞ്ഞ പ്ലേസ്മെന്റ് ആയി, ഇവിടെ തന്നെ പഠിച്ചേക്ക്. പ്ലേസ്മെന്റ് ആയി ജോലി കയറി ഇച്ചിരി ബിസ് ആയി, ഇപ്പം മന്ത് ഓഫ് ആണ്. അളിയെന്തോടെ ഞാനൊരു എൻക്വയറിക്ക് വേണ്ടി അഡ്മിഷൻ എടുക്കാൻ. ആ അത് ശരി, പിന്നെന്താ എടുക്കാൻ എടുത്തില്ലേ? എടുത്തില്ല. ഇതിൽ ഇത്ര ടെൻഷൻ അടിക്കുന്നത് ബാങ്ക് ഉണ്ട്, അഡ്മിഷൻ എടുക്കേ. പ്ലേസ്മെന്റ് ആയിട്ട് ഞാൻ ജോലി കയറിയില്ലേ, ശരി ഒരു അഡ്മിഷൻ പോകും. വെൽക്കം ടു കരിയർ ടെക് ഫോർ എ ബെറ്റർ ടുമോറോ.